17 ആം തീയതി ഇറങ്ങുകയാണ് മണിച്ചിത്രത്താഴ് റിലീസ്. എന്താണ് പ്രതീക്ഷകൾ? നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ആ പടം റിലീസാവുന്നത്. അപ്പം അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ കണ്ടതാണ്, പേടിച്ചിട്ടൊക്കെയാണ് കണ്ടത്. അപ്പം ഇപ്പം കിട്ടുന്നൊരു ഭാഗ്യം എന്ന് പറയുന്നത് അച്ഛൻ മരിച്ച് 24 വർഷത്തിന് ശേഷം അച്ഛൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു, റിലീസാണ്. പക്ഷേ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ ഞാൻ അഭിനയിച്ചൊരു പടം റിലീസ് ചെയ്യുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര വികാരഭരിതനായിട്ടുള്ള. അത് സിനിമയ്ക്ക് മാത്രമുള്ള ഒരു മാജിക് ആണ്. കാരണം ഇത്ര വർഷം കഴിഞ്ഞിട്ടും അച്ഛൻ മാത്രമല്ല അതിനകത്ത് ഇന്നസെന്റ് ആയിട്ടാണ്, ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇല്ല, ഒരുവിധ ആൾക്കാരൊന്നും ഇല്ല, ഒരു പകുതി പേരില്ല ആ സിനിമയിൽ. പക്ഷെ അവർക്ക് നമുക്ക് വീണ്ടും അതേ എന്താ പറയുക വേറെ രൂപത്തിലൊക്കെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതും തിയേറ്ററിൽ തന്നെ അത് മാസ്റ്റർ ചെയ്ത് വരുന്നൊക്കെ പറയുന്നത് എത്രയോ ആൾക്കാരെ അത് കണ്ടിട്ടില്ല, ടി വിയിൽ മാത്രം കണ്ടാൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ. അതിനകത്ത് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ നടന്നപ്പോൾ ഏറ്റവും എന്താ ഏറ്റവും കൂടുതൽ എല്ലാ റിപ്പീറ്റ് എല്ലാവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗുകൾ റിപ്പീറ്റ്. അതായത് അപ്പുചേൻ്റെ എന്താ മോളെ സ്കൂട്ടറിൽ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ആ തിയേറ്ററിൽ ശരിയായി. ഇപ്പോഴും അത് ടി വിയിൽ ഒരു 100 പ്രാവശ്യത്തിൽ കൂടുതലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്നാൽ എത്രത്തോളം എക്സൈറ്റ്, അതായത് 17 ആം തീയതി തിയേറ്ററിൽ തന്നെ കാണും? ഫസ്റ്റ് കാണാം, കാരണം ഞാൻ അതിൻ്റെ പ്രീമിയർ ഷോന് വരാൻ സാധിച്ചില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും 17 ആം തീയതി തന്നെ അത് കാണും, 15 ആം തീയതി ഇതും കാണും, 17 ആം തീയതി ആ സിനിമയും കാണും.